വെൽക്കം എവറിബഡി. ഇന്ന് നമ്മൾ PSC എൽ ഡി സിയുടെ മലപ്പുറത്തിൽ 2011 ചോദിച്ച ചോദ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഗം നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 71. ഹീ സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്രീക്വൻ്റ്ലി. He speaks a and the എന്നുള്ള ആർട്ടിക്കിൾസ് ഉപയോഗിക്കാമോ എന്നാണ് അവർ ചോദിക്കണം. നമ്മൾ അനിൽ, സുനിൽ എന്നൊരാളുടെ പേര് പറയുമ്പോൾ, പ്രോപ്പർ നൗൺ പറയുമ്പോൾ, ഇല്ലെങ്കിൽ കൗ, ബുക്ക് എന്നുള്ള കോമൺ നൗൺ പറയുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ എ ആൻഡ് ദ ഉപയോഗിക്കുക? ആൻ ആപ്പിൾ, എ പേപ്പർ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ആൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയാറില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി, നൺ ഓഫ് ദീസ് എന്നുള്ളതാണ്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി, അത്രയാണ്. 71 ആൻസർ ഡി. 72, വൺ ഓഫ് ദി ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ് ഡാഷ് സെലക്റ്റഡ് ടു ദി സ്റ്റേറ്റ് ടീം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇസ് സെലക്റ്റഡ്, വാസ് സെലക്റ്റഡ്, ആർ സെലക്റ്റഡ്, വേർ സെലക്റ്റഡ് എന്നുണ്ട്. ആർ വേർ എന്നുള്ളത് ഉത്തരമായിട്ട് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? പ്ലൂറൽ ആണ് ആർ വേർ. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് വൺ ഓഫ് ദി ഡിസ്ട്രിക്ട് പ്ലെയർ സിംഗുലർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ യുസോ വാസോ ആയിരിക്കണം. വൺ ഓഫ് ദി ഡിസ്ട്രിക്ട് പ്ലെയേഴ്സ് ഡാഷ് സെലക്റ്റഡ്, ഇസ് സെലക്റ്റഡ് ടു ദി സ്റ്റേറ്റ് ടീം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴാണ് സെലക്ട് ആയാൽ വെച്ചാൽ ഇസ് സെലക്റ്റഡ് ടു ദ സ്റ്റേറ്റ് ടീം എന്ന് പറയും. സെലക്ട് ചെയ്ത് കുറേ നേരം കഴിഞ്ഞുവെങ്കിൽ വാസ് സെലക്റ്റഡ് ടു ദ സ്റ്റേറ്റ് ടീം എന്ന് പറയും. നമ്മൾ സെലക്റ്റഡ് എന്നുള്ള വാക്ക് സംഭവിച്ച് കഴിഞ്ഞ ഒരു സംഭവമായതുകൊണ്ട് വാസ് സെലക്റ്റഡ് എന്ന് എഴുതുമ്പോൾ അത് ശരിയായ സെൻറ്റൻസ് ആവും. 72 ആൻസർ സി എന്ന് എഴുതാം നമുക്ക്. 73, the teacher congratulated the student dash his success. For ennalla nammal appo ubayogikkam parikshikku vendi nammal best of luck ennu wish cheyumbo for your exam ennu parayum. Sambhavikkan pogunna oru sambhavam sambhavichu kaynjathu on his success ennu varum. Endukondu avan jeichu kaynjappoyana congratulations nammal paraya, appo on his success. Atum innum nammal parayilla, in the draw, at Chennai. Appo ingantha നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുമ്പോൾ ദ ടീച്ചർ കൺഗ്രാജുലേറ്റഡ് സ്റ്റുഡൻറ് ഓൺ ഹിസ് സക്സസ്. 73 ആൻസർ സി എന്നാണ് നമ്മൾ പറയേണ്ടത്. 74, ദേ ലാഫ്ഡ് അറ്റ് ഹിം, അവർ അവനെ കണ്ട് ചിരിച്ചു, അവനെ പരിഹസിച്ചു. ദേ ഹീ ബിക്കെയിം ആംഗ്രി, അവന് ദേഷ്യം വന്നു. ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ഡാഷ് ഹീ ബിക്കെയിം. അപ്പോൾ ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ദ മോർ ഹീ ഗോട്ട് ആംഗ്രി എന്നാണ് നമ്മൾ പറയുക. ദ മോർ ഹീ ഗോട്ട് ആംഗ്രി എന്നുള്ളതിനാണ് ദ മോർ ആംഗ്രി ഹീ ബിക്കെയിം എന്ന് ഇവിടെ ഒരു ഓപ്ഷനായിട്ട് അവർ തന്നിരിക്കുന്നത്. 74 ആൻസർ എ ആണ്, ദ മോർ ആംഗ്രി ഹീ ബിക്കെയിം. എന്തുകൊണ്ട് ആംഗ്രിയർ എന്ന് നമ്മൾ പറയണില്ല? ആംഗ്രിയർ എന്ന് പറയണമെങ്കിൽ ആംഗ്രി, ആംഗ്രിയർ, ആംഗ്രിയസ്റ്റ് എന്നുള്ള മൂന്ന് തരം ഉണ്ടാവണം. കമ്പാരേറ്റീവ്, സൂപ്പർലേറ്റീവ്. അത് നമുക്കിപ്പോൾ പറയണമെങ്കിൽ ഇത്രയും അവന് ദേഷ്യം വരുമോ, അതോ ഇനിയും ദേഷ്യം വരുമോ, ഇനിയും വരും പരിഹസിച്ച് ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആംഗ്രിയസ്റ്റ്, ആംഗ്രിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്തറിയാം, അവർ അധികം പരിഹസിച്ചു, അപ്പോൾ അവന് അധികം ദേഷ്യം വന്നു. ദ മോർ ആംഗ്രി ഹീ ബിക്കെയിം. 74 എ ആണ് കറക്റ്റ് ആൻസർ. 75 ചോദ്യം നമുക്ക് നോക്കാം. ദ മാൻ ബിക്കെയിം നെർവസ് ബിക്കോസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്പീച്ച് ഡെലിവേർഡ് ബൈ ഹിം. Select one word for the words underlined. First speech delivered by him. അവൻ്റെ പ്രസംഗങ്ങളിൽ ആദ്യത്തെ പ്രസംഗം അതായിരുന്നു, അവൻ്റെ ആദ്യത്തെ പ്രസംഗമായിരുന്നു. അപ്പോൾ നെർവസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് സ്പീച്ച് നമ്മൾ എന്താ പറയുക? മെയ്ഡൻ, MAIDEN, മെയ്ഡൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ആദ്യത്തെ എന്ന് പറയുന്നത് മെയ്ഡൻ സെഞ്ചുറി, മെയ്ഡൻ വിക്കറ്റ് എന്നൊക്കെ നമ്മൾ ക്രിക്കറ്റ് കമൻ്ററിയിൽ കേട്ടിട്ടുണ്ടല്ലോ. ആ മെയ്ഡൻ ആണ് ഇത്. ഫസ്റ്റ് സ്പീച്ച് ഡെലിവേർഡ് ബൈ ഹിം ആണ് മെയ്ഡൻ സ്പീച്ച്. മലൈൻ എന്ന് ഉപയോഗിക്കുന്നത് ഒരാളുടെ പേരിന് പേരുദോഷം വരുത്തുക. അപ്പോൾ അനാവശ്യമായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട്, കാരണം ഒരു പൊളിറ്റീഷ്യൻ്റെ പേര് കെടുവന്നു, ദേ മലൈൻഡ് ഹിസ് നെയിം. മാറ്റിൻ മനക്കൾ എന്നും ഇതിനായിട്ട് ബന്ധമുള്ള വാക്കുകളല്ല. അത് ചോദ്യത്തിലേക്ക് കടക്കാം. 76 ചോദ്യം, ഏലിയൻ ഈസ് എൻ സിനോണിം ഓഫ്. അമേരിക്കയിൽ അമേരിക്കൻസ് അല്ലാത്തവരെയെല്ലാം ഏലിയൻസ് എന്നാണ് വിളിക്കണം. ഏലിയൻസ് എന്ന് നമ്മൾ സാധാരണ സിനിമയിൽ ഉപയോഗിക്കുന്നത് സ്റ്റാർ വാർസിൽ പുറമേയിൽ നിന്ന് വന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മാർസിൽ നിന്നോ വീനസിൽ നിന്നോ അല്ല, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെയും പുറമേയിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് ഏലിയൻസ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളത്. സിനോണിം എന്നാണ് പറയുന്നത്. ഇത് എന്തിൻ്റെ അർത്ഥമാണ്? സിനോണിം പറയണത് മീനിങ്സും ആൻറ്റോണിം പറയണത് ഓപ്പോസിറ്റുമാണ്. അപ്പോൾ എക്സെൻട്രിക് പറഞ്ഞു വെച്ചാൽ തിരി വട്ടളയ്ക്കുന്നത്, അതല്ല. ഫ്രണ്ട് പറഞ്ഞു വെച്ചാൽ സ്നേഹമുള്ളത്. ഏലിയൻ പറയണത് ഫ്രണ്ട് ആകാൻ വഴിയില്ല. നേറ്റീവ് പറഞ്ഞാൽ അവിടെ തന്നെ ഉള്ളത്. പുളിമരം കേരളത്തിൻ്റെ നേറ്റീവാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും പുളിമരം കാണാം. നേറ്റീവ്.
ഇവിടെ തന്നെയുള്ള ആൾക്കാർ, ആദ്യം മുതൽ അവിടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ നേറ്റീവ്സ് ഓഫ് എ പ്ലേസ് എന്ന് പറയുന്നത്. അബോറിജിനൽസ് ആണ് ഓസ്ട്രേലിയയുടെ നേറ്റീവ്സ്, റെഡ് ഇന്ത്യൻസ് ആണ് അമേരിക്കയുടെ നേറ്റീവ്സ്, അവിടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെല്ലാം വന്നു കൂടിയതും വന്നു ചേർന്നതും ആൾക്കാരാണ്. അപ്പോൾ ഏലിയൻ ഡെസ്റ്റിനോണിയം എക്സോട്ടിക് എന്നാണ് ഇതിലുള്ള ഓപ്ഷൻസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് എക്സോട്ടിക് സെലക്ട് ചെയ്യേണ്ടത്? എക്സോട്ടിക് എന്ന് പറഞ്ഞു വെച്ചാൽ എവിടെയും കാണാൻ കിട്ടാത്തത്, പ്രത്യേകമായിട്ടുള്ളത്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത്, എക്സൈറ്റിംഗ്, അധികമായിട്ട് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ളതാണ് എക്സോട്ടിക്, എവിടെയും കിട്ടാത്ത സംഭവം. അതാണ് ഏലിയൻ, ഇവിടെ ഇല്ലാത്തത്, അത് ഇവിടെ കിട്ടാത്തത്, ഇവിടെ അല്ലാത്തത്. യൂളോജിസ്റ്റിക് എന്നുള്ളതിന് 76 ആൻസർ ഡി. 77 യൂളോജിസ്റ്റിക്കിന്റെ ആന്റണിം എന്താണ്, ഓപ്പോസിറ്റ് എന്താണ് ചോദിക്കുന്നത്. ക്രിട്ടിക്കൽ പറഞ്ഞു വെച്ചാൽ അത് ഐ സി യുവിലാണ്, വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനല്ല. ഐ സി യു പറഞ്ഞാൽ എന്താ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഒന്നുമാണ്. പിന്നെ ഒരു വാക്ക് അഫ്ലുവൻറ്റ്. അഫ്ലുവൻറ്റ് പറഞ്ഞാൽ നല്ല സമ്പത്തുണ്ട്, അവൻ്റെ അച്ഛൻ വളരെ അഫ്ലുവൻ്റ് ആണ്, അതുകൊണ്ട് അവൻ സൈക്കിളിൽ ഓഫീസ് സ്കൂളിലേക്ക് വരാതെ കാറിൽ സ്കൂളിലേക്ക് വരണത്. കവേർഡ്ലി, കവേർഡ്ലി പറഞ്ഞു വെച്ചാൽ ഒരു ഭീരുവായിട്ടുള്ളത്, പേടിച്ച് ഓടുന്ന ഒരു രീതി. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, ലോജിസ്റ്റിക് പറഞ്ഞു വെച്ചാൽ ഈ വെയർ ഹൗസിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട് എന്നുള്ള സംഭവം, സപ്ലൈ ചെയിനുമായിട്ട് ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ലോജിസ്റ്റിക്. അപ്പോൾ യൂളോജിസ്റ്റിക്കിന് ആന്റണിമായിട്ട് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സി എന്നുള്ളതാണ്, അഫ്ലുവൻറ്റ് എന്നുള്ളത്. 78 ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്, ക്ലാസ്സിന് വൈകി വരരുത്. അത് കഴിഞ്ഞിട്ട് ഒരു ടാഗ് വേണം. ടാഗ് എന്തായിട്ട്, ക്ലാസ്സിലേക്ക് വൈകി വരരുത് പറഞ്ഞ ശേഷം എന്ത് ചോദ്യമാണ് പിന്നെ ചോദിക്കുക, ഡു യു, ഷാൽ യു, വിൽ യു, ആർ യു എന്നുള്ള നാല് തരം ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 78 നമ്മൾ ആൻസർ ബി, വിൽ യു എന്ന് പറയും. ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്, വിൽ യു, വൈകി വരരുതേ, വരുമോ എന്നാണ് ചോദിക്കുക. ഡു യു എന്ന് ചോദിച്ചു വെച്ചാൽ പിന്നെ നീ കഴിക്കുന്നുണ്ടോ, ഷാൽ യു പറഞ്ഞു വെച്ചാൽ നീ എനിക്ക് വേണ്ടി ചെയ്യോ എന്നൊക്കെയാണ് ഉത്തരവ്. ആർ യു പറഞ്ഞാൽ നീയാണോ അത് എന്നാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നത്. വൈകി വരരുത്, വരുമോ എന്ന് ചോദിക്കാൻ വിൽ യു എന്ന് നമ്മൾ ഉപയോഗിക്കും. 78 ആൻസർ ബി. 79 ബേക്കേഴ്സ് ഡസൻ മീൻസ് വാട്ട്. ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് എന്താണ്, ഡസൻ പറഞ്ഞാൽ 12 ആണെന്ന് നമുക്കറിയാം, ഗ്രോസ് പറഞ്ഞാൽ 144 ആണെന്ന് നമുക്കറിയാം. ബേക്കേഴ്സ് ഡസൻ പറഞ്ഞാൽ ബേക്കിംഗ് പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന സംഭവം, ഇംഗ്ലീഷുകാരുടെ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ബേക്കർ ബേക്ക് ചെയ്യുമ്പോൾ ഒരു ഡസൻ കേക്ക്, ഒരു ഡസൻ ബ്രെഡ് അങ്ങനെയല്ല നമ്മളറിയുന്ന രീതിയിലല്ല ചെയ്യേണ്ടായിരുന്നത്. അവർ ചെയ്യുന്നത് ഡസൻ തന്നെ ആയിരുന്നു, പക്ഷെ ഡസൻ അവർ 13 ചെയ്യുമായിരുന്നു. 12 ഒരു ഡസനും പിന്നെ ഒന്ന് എക്സ്ട്രാ. അവർ ബേക്കേഴ്സ് ഡസൻ പറയുമ്പോൾ 13 പണ്ട് കാലത്ത് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ബേക്കേഴ്സ് ഡസൻ എന്നുള്ള വാക്കിന് 13 എന്നാണ് അർത്ഥം. അലവൻസ് പറയണത് നമുക്ക് ജോലി കിട്ടിയാൽ, ഈ പി എസ് സി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ശമ്പളവും കിട്ടും, പിന്നെ കുറേ അലവൻസും കിട്ടും, ഹൗസ് റെൻറ്റ് അലവൻസോ മെഡിക്കൽ അലവൻസോ ഇല്ല, അതാണ് അലവൻസ്. കോമ്പൻസേഷൻ പറയണത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ആക്സിഡൻ്റ് ആയാൽ അതിനെ കോമ്പൻസേഷൻ ആയിട്ട് ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും തരും, അതാണ് കോമ്പൻസേഷൻ. അപ്പോൾ അത് രണ്ടുമല്ല ഇതിൻ്റെ വാക്ക്. ബേക്കേഴ്സ് ഡസൻ പറയണത് 13 എന്നാണ്. 79 ആൻസർ സി. 80 ചോദ്യം എന്താ, ദ എക്കണോമിക് ഡിപ്രഷൻ ഡെൽറ്റ് ദ ഡാഷ് ടു ഹിസ് ബിസിനസ്. ഇതിപ്പോൾ ചോദ്യം ഇംഗ്ലീഷാണെന്ന് പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രഞ്ചിൽ നിന്നും ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വന്ന വാക്കുകളുടെ അർത്ഥം അറിയുമോ എന്നാണ് അവർ നോക്കുന്നത്. ഇതിൽ എ, കൂപ്പ് ഡി ഗ്രേസ്, ബി, കൂപ്പ് ഡി ടാറ്റ്, സി, കാർട്ടെ ബ്ലാങ്കെ, ഡി, കോറിജൻഡം എന്നുണ്ട്. ഡി കോറിജൻഡം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ്. എപ്പോൾ എന്ത് സർക്കുലർ വരുമ്പോഴും, ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും, ന്യൂസ് പേപ്പറിൽ ന്യൂസ് വരുമ്പോഴും അതിൻ്റെ ഒരു കോറിജൻഡം വരും. കോറിജൻഡം പറയുന്നത് തെറ്റുതിരുത്തൽ, ഇങ്ങനെ അന്ന് പറഞ്ഞിരുന്നു അതിലൊരു തെറ്റ് സംഭവിച്ചു ഇത് ഈ മാറ്റം വരുത്തണം, അതാണ് കോറിജൻഡം. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രിന്റ് ചെയ്ത ശേഷം കണ്ടുപിടിച്ച സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കോറിജൻഡത്തിൽ ഉണ്ടാവും, അത് ബി. അപ്പോൾ കോറിജൻഡം അല്ല, എക്കണോമിക് ഡിക്രഷൻ കാരണം, സാമ്പത്തികമാന്യം കാരണം അവൻ്റെ ബിസിനസ്സിന് എന്ത് സംഭവിച്ചു, കോറിജൻഡം സംഭവിക്കില്ല, കറക്ഷൻ ആണല്ലോ, അതല്ല. കൂപ്പ് ഡി ഗ്രേസ് പറഞ്ഞാൽ എന്താ, കൂപ്പ് ഡി ഗ്രേസ് പറഞ്ഞു വെച്ചാൽ ഫൈനൽ ബ്ലോ എന്നർത്ഥം. കൂപ്പ് ഡി ഗ്രേസ് പറയുമ്പോൾ ഫൈനൽ ബ്ലോ എന്നർത്ഥം. കൂപ്പ് ഡി ടാറ്റ് പറഞ്ഞു വെച്ചാൽ ഫ്രീഡം, ഫ്രീഡം ഫോർ തോട്ട് പറഞ്ഞാൽ എന്തും തന്നിഷ്ടമായിട്ട് ചെയ്യാനുള്ളതാണ് കൂപ്പ് ഡി ടാറ്റ്. കാർട്ടെ ഡി ബ്ലാങ്ക് പറഞ്ഞു വെച്ചാൽ, കാർട്ടെ ഡി ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിർബന്ധിതമായിട്ട് പിടിച്ച് വലിച്ചെടുത്ത ഒരു സംഭവം, തന്നേ പറ്റൂ എന്ന രീതിയിൽ ടാക്സ് പോലെ നമ്മളെ കൊണ്ട് എടുക്കുന്നതാണ് കാർട്ടെ ഡി ബ്ലാങ്ക്. എക്കണോമിക് ഡിപ്രഷൻ പറയുന്നത് സാമ്പത്തികമായി, അതുകൊണ്ട് ഉണ്ടാവേണ്ടത് എന്താ വെച്ചാൽ ബിസിനസ് പൊളിയാണ് ചെയ്യുക. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണെന്നാൽ കൂപ്പ് ഡി ഗ്രേസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ എക്കണോമിക് ഡിപ്രഷൻ ഡെൽറ്റ് ദി ഫൈനൽ ബ്ലോ ടു ഹിസ് ബിസിനസ് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 81, കേരള. കേരള ഇസ് ബ്ലെസ്ഡ് വിത്ത് ഡാഷ് വെജിറ്റേഷൻ. 81 ക്വസ്റ്റ്യൻ, എന്താ ആൻസേഴ്സ് ആണ്, ലക്ഷൂറിയസ്, ലക്ഷൂറിയൻ്റ്, ലസ്ട്രസ്, ഇൻഡസ്ട്രിയസ്, നാല് ഓപ്ഷൻസ് ഉണ്ട്.
ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞു വെച്ചാൽ നല്ലോണം പണിയെടുക്കുന്നത്, ഹാർഡ് വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കാനുള്ള ഇൻഡസ്ട്രിയസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലസ്ട്രസ് പറഞ്ഞു വെച്ചാൽ നിറഞ്ഞുള്ളത്, ലക്ഷൂറിയൻ്റ് എന്നുള്ളതാണ് നമ്മൾ വെജിറ്റേഷൻ ഉപയോഗിക്കേണ്ടത്. നമ്മൾ സാധാരണ പറയുമ്പോൾ ഇക്വറ്റോറിയൽ ഫോറസ്റ്റിൽ ലക്ഷൂറിയൻ്റ് വെജിറ്റേഷൻ കാണാം എന്ന് പറഞ്ഞു വെച്ചാൽ നിറഞ്ഞ് കവിഞ്ഞ് ഡെൻസ് ആയിട്ടുള്ള വെജിറ്റേഷൻ, മരങ്ങൾ, ചെടികൾ, വള്ളികൾ എല്ലാം ഉള്ളതാണ് ലക്ഷൂറിയൻ്റ്. ലക്ഷൂറിയസ് പറഞ്ഞാൽ എന്താ, അധികം കാശുള്ളവർ ജീവിക്കണ ആഡംബര ജീവിതമാണ് ലക്ഷൂറിയസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഇസ് ബ്ലെസ്ഡ് വിത്ത് ലക്ഷൂറിയൻ്റ് വെജിറ്റേഷൻ. അപ്പോൾ 81B 82, ഇഫ് യു ഹാഡ് ഗിവൺ ദ മണി ഐ ഡാഷ് ദ കാർ, നിങ്ങൾ പൈസ തന്നിരുന്നുവെങ്കിൽ ഞാൻ കാറിന് എന്ത് ചെയ്യുമായിരുന്നു, ഐ ഹാഡ് ബോട്ട്, ഐ വുഡ് ഹാവ് ബോട്ട്, ഐ ഷുഡ് ഹാവ് ബോട്ട്, ഐ ഷാൽ ഹാവ് ബോട്ട്. ഷുഡും ഷാലും വരില്ല, ഷുഡും ഷാലും ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും എനിക്ക് സഹായിച്ചാൽ ഞാൻ പിന്നെ അങ്ങനെ ചിത്രിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഷുഡും ഷാലും, അതല്ല ഇവിടെ. ഇവിടെ ഇഫ് യു ഹാഡ് ഗിവൺ മണി, നിങ്ങൾ തന്നിരുന്നുവെങ്കിൽ, പാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഇഫ് യു ഗിവ് എന്നല്ല പറയുന്നത്, ഇഫ് യു ഹാഡ് ഗിവൺ പാസ്റ്റ്. അപ്പം ഐ ഹാഡ് ബോട്ട് ദ കാർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കാർ വാങ്ങിച്ചു. അപ്പോൾ ഇഫ് യു ഹാഡ് ഗിവൺ മണി, നിങ്ങൾ പൈസ തന്നിരുന്നുവെങ്കിൽ പറഞ്ഞാൽ ഞാൻ കാർ വാങ്ങിച്ചു പറയാൻ പറ്റില്ല, വാങ്ങിച്ചെടുക്കാൻ കാശ് തന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തരാത്തൊരു സംഭവമാണ് പറയേണ്ടത്. അപ്പോൾ എന്താ പറയുക നമ്മൾ, ഇഫ് യു ഹാഡ് ഗിവൺ മണി ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ, നിങ്ങൾ കാശ് തന്നിരുന്നുവെങ്കിൽ ഞാനൊരു കാർ വാങ്ങിയിട്ടുണ്ടാവും, ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. അപ്പോൾ 82 ഓപ്ഷൻ സി. 63, ദ വേർഡ് പ്ലാറ്റോണിക് മീൻസ് ഐഡിയലിസ്റ്റിക് ആണോ, അൺടൈഡി ആണോ, ഇമ്മോറൽ ആണോ, ഇംപ്യൂർ ആണോ. ഇംപ്യൂർ വൃത്തിയില്ലാത്തത്, അൺടൈഡി അടക്കം ഒതുക്കം ഇല്ലാത്തത്, ഇമ്മോറൽ ശരിയല്ലാത്തത്, ഐഡിയലിസ്റ്റിക് ശരിയായിട്ടുള്ളത്. ദ വേർഡ് പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റിക് എന്നാണ് നമ്മളിവിടെ ആൻസറായിട്ട് കാണേണ്ടത്. 83A, ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, നല്ല രീതിയിലുള്ളത്, ഇൻറ്റിമേറ്റ് ആൻഡ് ക്ലോസ് എന്നാണ് പ്ലാറ്റോണിക്. പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു വെച്ചാൽ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. 83 ആൻസർ എ. 84, വൈശാഖ് ഈസ് ദ ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്, എങ്ങനത്തെ ബോയാണ്, മോസ്റ്റ് ക്ലവർ, ക്ലവറർ, ക്ലവർ, ക്ലവറസ്റ്റ്. നമ്മൾ ക്ലവറിന് ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ് എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്, മോസ്റ്റ് ക്ലവർ എന്ന് നമ്മൾ സാധാരണ പറയാറില്ല. അപ്പോൾ ഒരു ഒരു കുട്ടിയെക്കുറിച്ച് മാത്രം തനിയെ പറയുമ്പോൾ ക്ലവറർ അല്ലെങ്കിൽ ക്ലവർ എന്ന് പറയില്ല. ക്ലവർ പറയുമ്പോൾ ഒരു കുട്ടിക്ക് ബുദ്ധിയുണ്ട് അത്ര തന്നെ, ക്ലവറസ്റ്റ് ആണെങ്കിലേ നമ്മൾ എടുത്തു പറയുള്ളൂ. അപ്പോൾ 84 ആൻസർ ഡി ആണ്, വൈശാഖ് ഈസ് ദി ക്ലവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. രണ്ടാൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ക്ലവർ, ക്ലവറർ എന്നുള്ള ഓപ്ഷൻസ് വരുന്നത്. 85, ഹി വാസ്, അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, പണിഷ്ഡ് സിവിയർലി, അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ഓൺ സ്ലീപ്പിംഗ്, അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ഇൻ ദ ക്ലാസ്, അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ഏത് പോർഷനിലാണ് മിസ്റ്റേക്ക്, സ്പോട്ട് ദ പോർഷൻ വിച്ച് കാരീസ് ആൻ എറർ. ഇതിൽ ഓൺ സ്ലീപ്പിംഗ്, ഹി വാസ് പണിഷ്ഡ് സിവിയർലി ഓൺ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ് പറഞ്ഞു വെച്ചോ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് ഓൺ സ്ലീപ്പിംഗ് എന്ന് പറയുക, ഫോർ സ്ലീപ്പിംഗ്, ഉറങ്ങിക്കൊണ്ടിരുന്നതിന് വേണ്ടി പണിഷ്മെന്റ് കൊടുത്തു. അപ്പോൾ ഓൺ സ്ലീപ്പിംഗ് എന്നാൽ പറയുക ഫോർ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ്. അപ്പോൾ 85 എറർ സി പോർഷനിലാണ്, 85 ആൻസർ സി ആണ്. 84D 85C 86, ഹി വുഡ് ഹാവ് ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ബൈ ഹിസ് ഹാർഡ് വർക്കിംഗ് നേച്ചർ. അവൻ്റെ നല്ല പ്രയത്നം ചെയ്യുന്ന പ്രകൃതം കാരണം അവൻ്റെ ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്തിട്ടുണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഇല്ലാതായിട്ടുണ്ടാവും. ഓവർകം ചെയ്യുക പറഞ്ഞാൽ അതിനെ മറികടക്കുക. യൂസ് എ ഫ്രേസ് വിത്ത് എ സിമിലർ മീനിങ്, അതുപോലത്തെ വേറെ ഒരു വാക്ക്, ഗെറ്റ് എ ലോങ് പറഞ്ഞു വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടുകൊണ്ടെങ്കിലും സഹിച്ച് കൂടെ കൊണ്ടുപോകുക, അതാണ് ഗെറ്റ് എ ലോങ്. പുട്ടിൻ എന്നുള്ളത് നമ്മളതിൽ ചെയ്യുക, ഹാർഡ് വർക്ക് പുട്ടിൻ ചെയ്യുക. ഗോട്ട് അറൗണ്ട് ഗെറ്റ് അറൗണ്ട് പറഞ്ഞു വെച്ചാൽ അതിനെ ഒരു റോട്ടിൽ കൂടി വെള്ളം നിറച്ചുള്ളപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ അതിന് ചുറ്റും ഓടിക്കൊണ്ട് പോവുക, ആ ബുദ്ധിമുട്ടിൻ്റെ സൈഡിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറികടന്ന് പോവുക, ഗെറ്റ് അറൗണ്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ തീൻ അണയ്ക്കുക, പുട്ട് ഔട്ട് ഫയർ. അപ്പോൾ പുട്ടിൻ ഹാർഡ് വർക്ക് എന്നുള്ള രീതിയിലുള്ള വാക്കല്ല വേണ്ടത്, പുട്ട് ഔട്ട് ഫയർ എന്നുള്ള രീതിയിലുള്ള വാക്കല്ല വേണ്ടത്, ഗോട്ട് അലോങ് വിത്ത് ഹിം എന്നുള്ള അർത്ഥമല്ല നമുക്കുണ്ടത്. ഓവർകം ആണ് ചെയ്തത്, ഓവർകം ഡിഫിക്കൽട്ടീസ് ചെയ്തതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഈക്വലൻ്റ് വേർഡ് എന്താ, ഗോട്ട് അറൗണ്ട്, ഗെറ്റ് അറൗണ്ട് എന്നുള്ളതാണ് വാക്ക്. അപ്പോൾ 86 നമുക്ക് ബി എന്നാണ് ആൻസർ ഇവിടെ കൊടുക്കേണ്ടത്. ഹി വുഡ് ഹാവ് ഓവർകം ഇസ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളത്, ഹി ഗോട്ട് അറൗണ്ട് ഇസ് ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകളെ കടന്നു വന്നു, ബൈപ്പാസിൽ കൂടി പോയി, ബുദ്ധിമുട്ടിനെ ഫേസ് ചെയ്യാതെ ബൈപ്പാസിൽ കൂടി അവിടെ കടന്നു. ദേ ആർ ഓർഗനൈസിങ് ആൻ എക്സ്കർഷൻ, അവരൊരു എക്സ്കർഷൻ അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ പാസീവ് ഫോം, ആക്റ്റീവ് ഫോം, പാസീവ് ഫോം പറയുന്നത് എന്താ, ആക്റ്റീവ് ഫോം എന്ന് പറയുന്നതിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം ഉണ്ടാവും, പാസീവ് ഫോമിൽ ചെയ്തത് എന്ത് എന്നുള്ളത് ആദ്യം. അപ്പോൾ ആൻ എക്സ്കർഷൻ
എന്താണ്ടായേ ചെയ്തത് ആൻ എക്സ്കർഷൻ എന്ന് തുടങ്ങുമ്പോൾ സെൻറ്റൻസിൻ്റെ ബാക്കി എന്ത് വരും? ആൻ എക്സ്കർഷൻ ഈസ് ഓർഗനൈസ്ഡ്, ഈസ് ബീങ് ഓർഗനൈസ്ഡ്, വിൽ ബി ഓർഗനൈസ്ഡ്, മേ ബി ഓർഗനൈസ്ഡ്. ഈസ് ഓർഗനൈസ് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, എക്സ്കർഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈസ് ബീങ് ഓർഗനൈസ്ഡ്, ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കണം. വിൽ ബി ഓർഗനൈസ്ഡ്, നാളെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. മേ ബി ഓർഗനൈസ്ഡ്, ചിലപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവരിപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ദേ ആർ ഓർഗനൈസിങ്, അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണോ, ഒന്നിലധികം ആൾക്കാർ ഓർഗനൈസിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എക്സ്കർഷൻ. അപ്പോൾ നമ്മുടെ പാസീവ് വോയിസ് എന്തായിട്ട് വരും? ആൻ എക്സ്കർഷൻ ഇസ് ബീയിങ് ഓർഗനൈസ്ഡ് എന്ന് വരും. അപ്പോൾ 87C. 88, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അതിൻ്റെ സ്പെല്ലിംഗ് ആണ് കറക്റ്റ്. ലിക്യൂമിയ, ലിക്യൂമിയ എന്നുള്ളത് നമ്മൾ ബ്ലഡ് ക്യാൻസർ പോലെ ബ്ലഡ് വേണ്ടത്ര ഇല്ലാതെ വെള്ള കളറിൽ നമ്മുടെ ശരീരം ആയിപ്പോകണതിൻ്റെ ഒരു രോഗം. അതിൻ്റെ സ്പെല്ലിങ് LUKAEMIA എന്നാണ്. അപ്പോൾ 88 ആൻസർ എ, ലിക്യൂമിയ. അനീമിയ, ലിക്യൂമിയ, EMIA അതാണ്. LUCAMIA താഴെ സിയിലുള്ള ലൂക്കാമിയ, അല്ലെങ്കിൽ LUKAMIA, ലൂക്കാമിയ, ലിയുക്കമിയ, അങ്ങനത്തെ ഒന്നും അല്ല സ്പെല്ലിങ്. LUKAEMIA അതാണ് കറക്റ്റ് സ്പെല്ലിങ്. 88A. 89, ദ കോർട്ട് പണിഷ് ദ ട്രേറ്റർ. സെലക്ട് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ്. മാസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ ചോദിക്കുകയാണ്. അപ്പോൾ എംപറർ, എംപറസ് എന്നുള്ള രീതിയിൽ ട്രേറ്റർ എന്നുള്ള വാക്കിൻ്റെ ഫെമിനൈൻ ഫോം ട്രേറ്ററസ് ആണ്. TRAITRESS ബി ആണ് ഇതിൻ്റെ ആൻസർ. 89B. ഹി ട്രേറ്റർ, ഷീ ട്രേറ്റർ, അങ്ങനെയില്ല. ഹി എലിഫൻറ്റ്, ഷീ എലിഫൻറ്റ്, ഇല്ലെങ്കിൽ മാസ്കുലിൻ കൗ എലിഫൻറ്റ്, ഓക്സ് എലിഫൻറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന മാതിരി ട്രേറ്ററെ ഷീ ട്രേറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഓപ്ഷൻ സിയിലുള്ള ട്രേറ്ററസ് ഉണ്ടല്ലോ, അതിൽ TORESS ഉണ്ട്, അതല്ല കറക്റ്റ് സ്പെല്ലിങ്. ട്രേറ്ററിന് ഫെമിനിൻ ജെൻഡർ ഉണ്ട്, അതിൻ്റെ സ്പെല്ലിങ് TRAIT ട്രേറ്റ്, RESS ട്രേറ്ററസ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ഫെമിനിൻ ജെൻഡർ സ്പെല്ലിങ്. 89B. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 90. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു, ഹിയർ ഫ്രം യു, നിന്നിൽ നിന്നും കേൾക്കാൻ. ഹാവ് ബീൻ ഹിയറിംഗ് ഫ്രം യു, കുറെ കാലേ കേൾക്കണോ. ഹാവ് ഹേർഡ്, ഞാൻ കേട്ടിരുന്നു. ഹിയറിംഗ്, കേൾക്കൊണ്ടിരിക്കണം. ഐ ലുക്ക് ഫോർവേഡ് ടു പറയുമ്പോൾ ഞാൻ കാത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഒരാളെ ഫോണിൽ സംസാരിക്കുകയാണ്, കുറെ കാലയിലോ കണ്ടിട്ട് തന്നെ കാണണം പറയുമ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, എന്നെ കൊണ്ട് കേൾക്കാൻ, എന്നെ കാണാൻ. മീറ്റിംഗ് യു, ഹിയറിംഗ് ഫ്രം യു, അങ്ങനെ ഇങ് ആണ് നമ്മൾ പറയുക. ING എന്നുള്ള വാക്ക്, ഹിയർ എന്നുള്ള വാക്ക് നമ്മൾ പറയാറില്ല. പക്ഷെ നീ ഒരു ഗിഫ്റ്റ് എനിക്ക് തരണമെങ്കിൽ ഐ ലുക്ക് ഫോർവേഡ് ടു ഗെറ്റ് എ പ്രസൻറ്റ് ഫ്രം യു എന്ന് പറയും. അതൊരു സാധനമായിരുന്നുവെങ്കിൽ. ഇത് നമ്മൾ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിനെ കൊണ്ട് പറയുമ്പോൾ മീറ്റിംഗ് യു, ഹിയറിംഗ് ഫ്രം യു, അങ്ങനെ ING ഉള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. 90D. 90A അല്ല, 90D ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. താങ്ക്സ് ഫോർ ലിസണിങ്. നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം.